ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ് ട്വൻറ്റി വൺ ജനുവരി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ട്രേഡിംഗ് സെഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ലാസ്റ്റ് അവറിൽ നമ്മൾക്ക് മാർക്കറ്റിൽ വളരെ വലിയ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചു അതായത് സെൻസെക്സ് ഏകദേശം നൂറ്റി അറുപത്തിയേഴ് പോയിൻറ്റും നിഫ്റ്റി ഏകദേശം അൻപത്തി നാല് പോയിന്റും ആണ് ഫോളായത് ഇതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മൾക്ക് നോക്കാം ഈ റീസൺ നോക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ടെൻ മിനിറ്റ് ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും അതായത് ആഫ്റ്റർനൂൺ സെക്ഷനിൽ ഉച്ചയ്ക്ക് ശേഷം രണ്ടര മുതൽ മൂന്ന് മണി അതായത് മൂന്ന് പത്ത് വരെയുള്ള ടൈം ഡ്യൂറേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വലിയ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടന്നത് എക്സാക്ട്ലി രണ്ട് നാല്പത്തഞ്ചിൽ നിഫ്റ്റിയിൽ ഒരു വളരെ ബിയറിഷ് അതായത് ഒരു എക്സാക്ട്ലി ബിയറിഷ് മോറോബസു കാൻഡിൽ തന്നെയാണ് ഫോം ചെയ്തത് അതിനുശേഷം നിഫ്റ്റി വളരെ താഴ്ന്ന ലെവലിൽ അതായത് പതിനാലായിരത്തി ലെവലിലും താഴേക്ക് പോയി ശേഷം ക്ലോസിംഗ് എൻഡിൽ മാർക്കറ്റ് റിക്കവർ ആകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാർക്കറ്റിൽ ലാസ്റ്റ് അവറിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ റീസൺ എന്താണെന്നാണ് പരിശോധിക്കുന്നത് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ട്വൻറ്റി വൺ ജനുവരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിസ്റ്റോറിക് ഡേ തന്നെയായിരുന്നു കാരണം സെൻസെക്സ് അൻപതിനായിരം എന്ന ലെവൽ ബ്രേക്ക് ചെയ്ത ദിവസമാണ് അതിനുശേഷം എക്സാക്റ്റായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻസെക്സ് അൻപതിനായിരത്തി ഒരുന്നൂറ്റി നിഫ്റ്റി പതിനാലായിരത്തി എഴുന്നൂറ്റി എന്ന ലെവലിലേക്ക് എത്തിയിരുന്നു കൂടാതെ മാർക്കറ്റിൻ്റെ ഹെവി വെയ്റ്റ് പുള്ളറായിട്ടുള്ള റിലയൻസ് എന്ന സ്റ്റോക്കും വളരെ ദിവസത്തിനു ശേഷം റിലയൻസിനും വളരെ നല്ലൊരു മൊമെൻ്റ് നമുക്ക് കാണാൻ സാധിച്ചു ഈ സ്റ്റോക്ക് ഏകദേശം രണ്ട് പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനം ഗെയിനാണ് തന്നത് റീസൻറ്റ് ആൾറെഡി നമ്മൾ മോർണിംഗിലെ വീഡിയോയിൽ തന്നെ അതായത് മോർണിംഗ് മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു കാരണം റിലയൻസും ആമസോണും തമ്മിലുള്ളൊരു ടഗ് വാറിൽ സെബി റിലയൻസിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ നൽകിയിട്ടുണ്ട് അതായത് റിലയൻസും ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെയും അക്വിസിഷനിൽ ആ അക്വിസിഷൻ റൈറ്റ് ആണ് അല്ലെങ്കിൽ ആ അക്വിസിഷൻ ലീഗലാണ് എന്ന രീതിയിൽ സെബി ഒരു നോട് നോട്ട് നൽകിയിട്ടുണ്ട് ഈ നോട്ടിൻ്റെ ഫേവർ ഈ നോട്ടിൻ്റെ റിട്ടേൺ അല്ലെങ്കിൽ ഈ നോട്ടിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾക്ക് റിലയൻസിൻ്റെ സ്റ്റോക്കിൽ ഇന്ന് കാണാനും സാധിച്ചു അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സിലും നമുക്ക് വളരെ നല്ല ഒരു ഹൈക്കാണ് കാണാൻ സാധിച്ചത് ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റുകളിലും വളരെ നല്ലൊരു പോസിറ്റീവ് മൊമെൻ്റും കാണാൻ സാധിച്ചു അതായത് യൂറോപ്യൻ മാർക്കറ്റും യു എസ് മാർക്കറ്റും ഏഷ്യൻ മാർക്കറ്റുകളുമെല്ലാം ഗ്രീൻ സൈഡിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത് എന്നിട്ടും നിഫ്റ്റിയിലും അതുപോലെ തന്നെ സെൻസെക്സിലും നല്ലൊരു കറക്ഷൻ അല്ലെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾക്ക് കാണാൻ സാധിച്ചു സെൻസെക്സിൽ നൂറ്റി അറുപത്തിയേഴ് പോയിന്റോളം താഴുകയും അതുപോലെ തന്നെ നിഫ്റ്റിയിൽ അൻപത്തിനാല് താഴുകയും ഹെവി പ്രോഫിറ്റ് ബുക്കിങ്ങും കാണാൻ അതായത് മാർക്കറ്റിന്റെ ലാസ്റ്റ് എവറിൽ ഹെവി പ്രോഫിറ്റ് ബുക്കിങ്ങും കാണാൻ സാധിച്ചു ഈ ഹെവി പ്രോഫിറ്റ് ബുക്കിംഗിന്റെ റീസൺ എന്താണെന്ന് നമ്മൾക്ക് പരിശോധിക്കാം റീസണിലേക്ക് പോകുന്നതിന് മുൻപ് രണ്ടരയ്ക്ക് ശേഷം മാർക്കറ്റിന്റെ വോളറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ വോളറ്റിലിറ്റി ഇൻഡെക്സിൽ പെട്ടെന്ന് മൂന്ന് ശതമാനത്തോളം വോളറ്റിലിറ്റി ഇൻഡെക്സ് കൂടി അതായത് നിഫ്റ്റിയിൽ ഒരു നെർവനസ് ഉണ്ടാകുന്നു എന്നതിന്റെ ഒരു ക്ലിയർ കട്ട് ഇൻഡിക്കേഷൻ രണ്ടരയ്ക്ക് ശേഷം വന്നായിരുന്നു കൂടാതെ മാർക്കറ്റിലെ മേജർ ഇൻഡിസസ് നോക്കുകയാണെങ്കിൽ അതായത് ഒട്ടുമിക്ക ഇൻഡിസസ്സുകളും നെഗറ്റീവ് അല്ലെങ്കിൽ റെഡ് സൈഡിൽ തന്നെയാണ് ക്ലോസ് ആയത് ഏറ്റവും പ്രധാനപ്പെട്ടത് നിഫ്റ്റി പി എസ് യു ബാങ്കാണ് നിഫ്റ്റി പി എസ് യു ബാങ്കിൽ മൂന്ന് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം ഫോളാണ് രേഖപ്പെടുത്തിയത് നിഫ്റ്റി മെറ്റൽ നിഫ്റ്റി മീഡിയ നിഫ്റ്റി റിയാലിറ്റി എന്നിവ രണ്ട് ശതമാനത്തിൽ കൂടുതൽ താഴ്ന്നു നിഫ്റ്റി ബാങ്കും അതുപോലെ തന്നെ നിഫ്റ്റി ഫാർമയുമാണ് അല്പമെങ്കിലും പിടിച്ചു നിന്ന സെക്ടറുകൾ ഇനി നമ്മൾക്ക് റീസണിലേക്ക് വരാം അതായത് ഇന്ന് മാർക്കറ്റിൽ ഇത്രയും വലിയ വളരെ വലിയ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ കോവിഡ് വാക്സിൻ ആയിട്ടുള്ള അസ്ട്രോജനിക്ക അല്ലെങ്കിൽ കോവിഡ്ഷീൽഡ് എന്ന് പറയുന്ന വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പൂനെയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ സെക്കൻഡ് ഫ്ലോറിൽ ഒരു തീപിടുത്തം ഉണ്ടായി എന്നുള്ളൊരു വാർത്ത രണ്ട് കൂടി വന്നിരുന്നു അതാണ് മാർക്കറ്റ് ഇത്രയും വോളറ്റൈലായിട്ട് അല്ലെങ്കിൽ ഇത്രയും വിഗറായിട്ട് റെസ്പോൺസ് ചെയ്യാനുള്ള കാരണം അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആൾറെഡി ടെൻ മിനിറ്റ് ചാർട്ട് പാറ്റേൺ കണ്ടതാണ് അതേ രീതിയിൽ മാർക്കറ്റിൽ ഒരു ഹെവി പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചു ശേഷം മൂന്ന് അഞ്ചോടുകൂടി അല്ലെങ്കിൽ മൂന്ന് പത്തോടു കൂടി ഒരു ന്യൂസ് വന്നായിരുന്നു അതായത് കോവിഡ് നയൻറ്റീൻ വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റിലല്ല തീ പിടിച്ചത് എന്നുള്ളത് അതിനുശേഷം മാർക്കറ്റ് അല്പ അല്പം റെഗുലറൈസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത് ഇനി നമ്മൾക്ക് സ്ട്രാറ്റജിയിലേക്ക് വരാം അതായത് മാർക്കറ്റ് ഇപ്പോൾ സെൻസെക്സ് അതിൻ്റെ ഓൾ ടൈം ഹൈ ആയ അൻപതിനായിരം എന്ന ലെവൽ കടന്നു കഴിഞ്ഞിരിക്കുന്നു കൂടാതെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് എന്ന ലെവൽ ടച്ച് ചെയ്തിരിക്കുന്നു ഈ അവസരത്തിൽ ഒരു റീറ്റെയിലർ ഇൻവെസ്റ്ററായ നമ്മളുടെ സൈഡിൽ നിന്നും എന്ത് അപ്രോച്ചാണ് ഉണ്ടായിരിക്കേണ്ടത് എന്ന് നോക്കാം അതായത് മാർക്കറ്റിൽ ഇനിയും പുതിയ പ്രോഫിറ്റുകളുടെ പിന്നാലെ പോകാതെ ഉള്ള പ്രോഫിറ്റ് സെക്യൂർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബുദ്ധി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നിഫ്റ്റിയുടെ നമ്മൾ ഓപ്ഷൻ ചാർട്ട് അനാലിസിസ് പരിശോധിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ആർ എസ് ഐ പരിശോധിക്കുകയാണെങ്കിലും പതിനാലായിരത്തി എണ്ണൂറ് മുതൽ പതിനയ്യായിരം ലെവലിൽ ഒരു സ്റ്റീപ്പ് റെസിസ്റ്റൻസ് ആണ് നിഫ്റ്റിയെ കാത്തിരിക്കുന്നത് ഈ സ്റ്റീപ്പ് റെസിസ്റ്റൻസിന് പശ്ചാത്തലത്തിൽ നിഫ്റ്റിയിൽ ഇനിയും വലിയ പ്രോഫിറ്റ് ബുക്കിങ്ങുകൾ ഉണ്ടാവാം അതുകൊണ്ട് ടൈം ടു ടൈം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നമ്മൾക്ക് നല്ലത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്